നമസ്കാരം ഇന്ത്യയിലെ പ്രഥമ പൗരനെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് നാളെ ജാർഖണ്ഡ് മുൻ ഗവർണർ ദ്രൗപതി മുർമുവാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അറുപത് ശതമാനത്തിലധികം വോട്ടുകൾ ഇതിനോടകം എൻ ഡി എ സ്ഥാനാർത്ഥി ഉറപ്പാക്കിയിട്ടുണ്ട് കൂടാതെ ലോക്സഭ നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വിജയവും മഹാരാഷ്ട്രയിൽ ബി ജെ പി ശിവസേന സഖ്യം അധികാരത്തിലേറിയതും മുർമുവിന് വോട്ട് വർദ്ധിപ്പിക്കും വനവാസി സമൂഹത്തിൽ നിന്നുള്ള ഒരു വനിത സ്വതന്ത്ര ഭാരതത്തിന്റെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന സുവർണ മുഹൂർത്തത്തിനായാണ് രാജ്യം കാത്തിരിക്കുന്നത് അതേസമയം എതിർസ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയാണ് തിങ്കളാഴ്ച പാർലമെന്റ് വർഷകാല സമ്മേളനം തുടങ്ങാനിരിക്കെ എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ചേരുന്നുണ്ട് ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഡ്രില്ലും നടത്തും പ്രതിപക്ഷ പാർട്ടികളും ഇന്ന് യോഗം ചേരുന്നുണ്ട് വോട്ടെടുപ്പ് നടക്കുന്നത് നാളെ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ പാർലമെന്റ് ഹൗസിലെ റൂം നമ്പർ അറുപത്തി മൂന്നിലും സംസ്ഥാന അസംബ്ലികളിലെ വിജ്ഞാപനം ചെയ്ത മുറികളിലുമാണ് പാർലമെന്റിലെ ഇരുസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഡൽഹിയും പുതുച്ചേരിയും ഉൾപ്പെടെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സമാചകരുമാണ് ഇലക്ടൽ കോളേജിൽ ഉൾപ്പെടുന്നത് വോട്ടെണ്ണൽ നടക്കുന്നത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് അതിനിടെ പശ്ചിമ ബംഗാൾ ഗവർണർ ജഗദീപ് ധൻഗർ എൻ ഡി എ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് ധൻഖറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ജനതതാളിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ ധൻഗർ സുപ്രീം കോടതിയിലെ അഭിഭാഷകനായും പ്രവർത്തിച്ചിട്ടുണ്ട് ജാത് സമുദായ അംഗമായ ധൻഗറെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക വഴി ആദിവാസി വിഭാഗത്തിൽ നിന്നൊരു രാഷ്ട്രപതി സ്ഥാനാർത്ഥിയും ഒ ബി സി വിഭാഗത്തിൽ നിന്നും ഒരു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയും എന്ന രാഷ്ട്രീയ നീക്കം കൂടിയാണ് ബി ജെ പി നടത്തുന്നത് കർഷക എന്ന വിശേഷണത്തോടെയാണ് ധൻഗറിന്റെ സ്ഥാനാർത്ഥിത്വം ജെ പി നദ്ദ പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ ഗവർണറായിട്ടാണ് അദ്ദേഹം ബംഗാളിൽ പ്രവർത്തിച്ചതെന്നും നദ്ദ പറഞ്ഞു പാർലമെന്റിന്റെ ഇരുസഭകളിലേക്കും നിയമസഭകളിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക നാളെ രാവിലെ പത്ത് മണിക്കാണ് വോട്ടിംഗ് ആരംഭിക്കുന്നത് ആകെയുള്ള പത്ത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ട് മൂല്യത്തിൽ ദ്രൗപതി മുർമുവിന് ആറ് പോയിന്റ് ആറ് ലക്ഷത്തിലധികം വോട്ടുകൾ ഉറപ്പായിട്ടുണ്ട് പ്രതിപക്ഷ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയ്ക്ക് നാല് പോയിന്റ് പത്തൊമ്പത് ലക്ഷം വോട്ടുകളുമായാണ് ഉറപ്പായിട്ടുള്ളത് തൊണ്ണൂറ്റിനാല് പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത് വെബ്ഡെസ്ക് തൂസ്